നമസ്കാരം. പഞ്ചാബിലെ കോൺഗ്രസിൽ കലഹം തീരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് പഞ്ചാബാണ്. അതിന് നേതൃത്വം നൽകിയ അമരീന്ദർ സിംഗിനെ ഹൈക്കമാൻഡും നവജ്യോത് സിംഗ് സിദ്ദുവും കൂടി പുറത്തു ചാടിച്ചു. പാകിസ്ഥാന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഭീകരർ നിരപരാധികളെ കൊലപ്പെടുത്തുമ്പോൾ പാകിസ്ഥാനിൽ പോയി ആ രാജ്യത്തിൻ്റെ പട്ടാള മേധാവിയെ ആശ്ലേഷിച്ച് കുപ്രസിദ്ധി നേടിയ സിദ്ദു പഞ്ചാബിൽ കോൺഗ്രസിൻ്റെ അന്തകനായി മാറുമെന്നാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം കരുതുന്നത്. കോൺഗ്രസിൽ ശക്തനായ പ്രാദേശിക നേതാവ് വളർന്നു വരാൻ ഗാന്ധി കുടുംബം ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. ഗാന്ധി കുടുംബത്തിൻ്റെ ചരിത്രം അറിയുന്നവർ അമരീന്ദർ സിംഗ് അധികകാലം കോൺഗ്രസിൽ തുടരില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു. ഗാന്ധി കുടുംബത്തിന് ഭീഷണിയാകുന്ന ജനപിന്തുണയുള്ള നേതാക്കളെ അവർ വെട്ടിനിരുത്തിയിരുന്നു. അത് മമതാ ബാനർജിയാകട്ടെ, ജഗ്മോഹൻ റെഡ്ഡിയാകട്ടെ. അമരീന്ദർ സിംഗിനെ പുറത്തു ചാടിക്കാൻ മറ്റൊരു കാരണം രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നത് അമരീന്ദർ തികഞ്ഞ ദേശീയവാദിയായിരുന്നു എന്നുള്ളതാണ്. സിദ്ദുവിൻ്റെ പാകിസ്ഥാൻ സന്ദർശനത്തെ ശക്തമായി എതിർത്തിരുന്നു അമരീന്ദർ. അതിർത്തി കടന്നുള്ള തീവ്രവാദത്തോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും സ്വീകരിക്കരുത് എന്ന പക്ഷക്കാരനായിരുന്നു അദ്ദേഹം. ആ അമരീന്ദറിനെയാണ് കറിവേപ്പില പോലെ ഗാന്ധി കുടുംബം എടുത്തുകളഞ്ഞത്. അമരീന്ദറിനെ മാറ്റിയാലെങ്കിലും സിദ്ദു അടങ്ങുമെന്ന് കരുതിയവർക്ക് തെറ്റിപ്പോയി. പഞ്ചാബ് മുഖ്യമന്ത്രി ചന്നിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സിദ്ദു. തനിക്കെതിരെയുള്ള നിരന്തരമായ സിദ്ദുവിൻ്റെ ഒളിയമ്പുകൾ കാരണം സഹികെട്ട ചന്നി സിദ്ദുവിനോട് പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് താങ്കൾ കഴിവ് തെളിയിക്കൂ എന്നാണ്. യഥാർത്ഥ കാര്യങ്ങളെല്ലാം പഞ്ചാബിൽ ചർച്ച ചെയ്യപ്പെടുന്നതെന്നും ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് നേതാക്കൾ ശ്രദ്ധ തിരിക്കണമെന്നൊക്കെ പറഞ്ഞ ചന്നിക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് സിദ്ദു. രൂക്ഷമായ തമ്മിലടി കാരണം പഞ്ചാബിൻ്റെ ചുമതലയിൽ നിന്ന് ഹരീഷ് റാവത്തിനെ മാറ്റി ഹരീഷ് ചൗധരിയെ നിയമിച്ചിരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ പഞ്ചാബിലും കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.